പാർലമെന്റിലെ കുറെ വാക്കുകൾ വീണ്ടും നിരോധിച്ചിട്ടുണ്ട്. ഒരു 60-ഓളം വാക്കുകൾ, അഴിമതി, സ്വേച്ഛാധിപതി, ശകുനി തുടങ്ങിയവരുടെ വാക്കുകൾ. ഇതെന്ത് തോന്നുന്നു ഇത്? ഈ വാക്കുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും പാർലമെന്ററി ആക്കുന്നത്? ഇതെല്ലാം മലയാളത്തിലുള്ള വാക്കുകളാണ്. അത് ഇംഗ്ലീഷ് ആണ് അവിടെ പിന്നെ പറയുന്നത്. ഇരട്ടച്ചക്കൻ എന്നും പറയാൻ ഒക്കില്ലെങ്കിൽ അത് പാർലമെന്ററി. ശകുനിയുടെ അല്ല, ശകുനിയുടെ പേരാണോ, അതൊരു വ്യക്തിയുടെ പേരാണോ? പറയാം. അല്ല, ഈ പിന്നെ പാർലമെന്റിൽ ഇന്നലെ പറയുന്ന ആ വാക്കുകളുടെ എല്ലാം അത് ഇത്തിരി കടുത്തു. ഇത്രയും ഒരു വലിയൊരു നിരോധനം ആവശ്യമില്ലായിരുന്നു. പക്ഷേ അൺപാർലമെന്ററി ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഒഴിവാക്കിയുമാണ്. ഇപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ കേരള നിയമസഭയിൽ കെ രമയെക്കുറിച്ച് നമ്മുടെ എം മണി, അദ്ദേഹം ഒരു സീനിയർ നേതാവാണ്, അദ്ദേഹം പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അത് ഇപ്പോൾ രാഷ്ട്രീയമൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം, പക്ഷേ എങ്കിലും ഒരു വിധവയോട് മുഖത്ത് നോക്കി രാഷ്ട്രീയ എതിരാളിയാണ് ഒക്കെ ശരിയാണ്, പിന്നെ പിണറായി വിജയൻ ഒരുപാട് ആക്ഷേപിച്ച് സംസാരിച്ചിട്ട് കുലം കൊത്തി അതൊക്കെ പറയട്ടെ, പക്ഷേ നിന്റെ തലവിധിയാണ് ഇത് എന്നൊക്കെ പറയുന്നത് ഇത്തിരി ഇൻസെറ്റായിപ്പോയി, അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഒഴിവാക്കാം. പുള്ളി യാഥാർത്ഥ്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെ സംഭവിച്ചത് പുള്ളി യാഥാർത്ഥ്യം പറഞ്ഞല്ലേ. അതിനകത്ത് ഒരു തെറ്റായിട്ട് നമ്മൾ കണക്കൂട്ടി സഭ മൊത്തം ബഹിഷ്കരിക്കുകയും സഭ സ്തംഭിപ്പിക്കുകയും വോക്കൗട്ട് നടത്തുകയും പ്രതിപക്ഷം അത് ചെയ്യുന്നത് വളരെ തെറ്റാണെന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം അതിൽ തെറ്റായി കാണുന്നവർക്ക് തെറ്റാണ്, ശരിയായി കാണുന്നവർക്ക് ശരിയാണ്. തെറ്റായി കാണുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ശരിയായി കാണുന്നവരുടെ കൂട്ടത്തില ഞാനും പറഞ്ഞത്. ശരി, ഇത് തെറ്റായിട്ട് കാണുന്നതിനെ പറ്റുള്ളൂ. കാരണം ആ ഒരു അവരുടെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ അവരുടെ മുഖത്ത് നോക്കിയല്ല, സ്പീക്കറുടെ മുഖത്ത് നോക്കി. സ്പീക്കറുടെ മുഖത്ത് നോക്കി പറഞ്ഞു എങ്കിലും അത് അവിടെ കിടപ്പുണ്ടല്ലോ. ഏത് മുഖത്ത് പാർലമെന്റിൽ ഈ ഒരു വളരെ പ്രത്യേക സാഹചര്യം ഉണ്ടാക്കും. കാരണം ചില വാക്കുകൾ അഴിമതി ആരോട് ഉന്നയിക്കാൻ പറ്റും നമുക്ക്? പാർലമെന്റ് കറപ്ഷൻ പറയാൻ പറ്റത്തില്ല. അഴിമതി അൺപാർലമെന്ററി ആക്കി. അപ്പൊ പിന്നെ ഈ കറപ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് മാല പ്രാക്ടീസ് എന്നങ്ങനെ പറയേണ്ട ഒരു കാര്യം പാർലമെന്റ് പറയാൻ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന എംപിമാർക്കൊക്കെ പറയാറില്ല. അല്ലെങ്കിൽ ന്യായമല്ലാത്ത തരത്തിൽ പണ സമ്പാദനം, അല്ല അത് അങ്ങനൊക്കെ പറയാൻ എംപിമാർക്ക് അറിയാമോ? അത് ഈ വാട്സാപ്പിലൊക്കെ കുറെ സോഷ്യൽ മീഡിയയിലൊക്കെ സുന്ദരമായിരുന്നു. എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. അംഗവിക്ഷേപങ്ങളും മറ്റും കുറച്ചും ഒക്കെ ആയപ്പോഴത്തേക്ക് ശരിക്കും എന്താണ് അവരുടെ മനസ്സിൽ ഉദ്ദേശിച്ചത് കണ്ടു കഴിഞ്ഞു. എന്തായാലും ഈ ഒരു പോക്ക് ശരിയല്ല. പിന്നെ ഇത്തരം കുറേ വാക്കുകൾ അങ്ങ് നിരോധിക്കുക, അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരണാധികാരികൾ ആരെയും ഈ 5 വർഷം കഴിഞ്ഞ് ഒരു തുടർ ഭരണം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതാണല്ലോ സംഭവം. അല്ല, ആദ്യത്തെ 5 വർഷം ആർക്കും കുഴപ്പമില്ല, മോദിക്ക് കുഴപ്പമില്ല, പിണറായി വിജയനും കുഴപ്പമില്ല. ഒരു ടേം കൂടെ വരുമ്പോഴത്തേക്ക് പിണറായി വിജയൻ പിന്നെ വാക്കുകളൊന്നും നിരോധിച്ചിട്ടില്ല, പറയാൻ പാടില്ല. അല്ല, ഇപ്പൊ തന്നെ കണ്ടില്ലേ പറഞ്ഞിട്ട് അതെന്ന്? അത് ശരി, നിങ്ങൾക്ക് വേദനിച്ചുവെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എന്നൊരു വാക്ക് പറഞ്ഞാൽ ക്ഷമിക്കാൻ പറയുന്നത് ഇത് അങ്ങനെ ക്ഷമിക്കേണ്ട ഒരു കാര്യം ഇല്ലല്ലോ. ശരി, ഇല്ലെങ്കിൽ വേണ്ട. കാരണം അതിപ്പോ നമുക്ക് ഒരാളുടെ രീതിയാണ് എന്ന് പറയുന്നത് തെറ്റ്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് കാണുന്നത്. കേരള നിയമസഭയിൽ ദീർഘകാലം റെക്കോർഡ് ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ കേരള നിയമസഭയിലെ ഇത്തരത്തിൽ അൺപാർലമെന്ററി പ്രയോഗങ്ങൾ പലപ്പോഴും നടന്നിട്ടുണ്ട്. എന്തെങ്കിലും അത്തരത്തിലുള്ള ഓർമ്മകൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പലപ്പോഴും അങ്ങനെ വന്നിട്ട് അപ്പൊ തന്നെ ഇതിപ്പം ഒരിക്കൽ പിന്നെ നമ്മുടെ കെ കരുണാകരൻ ലീഡറെ മുഖത്ത് നോക്കിയിട്ട് അന്ന് CPM ആയിരുന്നു പിന്നെ നമ്മുടെ രാഘവൻ എംപി രാഘവൻ എടോ കരുണാകര എന്ന് ആക്രോശിച്ചുകൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് സംസാരിക്കണ അന്ന് ഞാൻ ഉണ്ടായിരുന്നു കണ്ടതാണ്. അപ്പം എന്നിട്ട് അതൊക്കെ നിയമസഭാ രേഖകളിൽ നിന്ന് മാറ്റി കാണുമല്ലേ? ഉണ്ടാവുമെന്ന് അറിയില്ല, അത് ഞാനിപ്പോ ഓർക്കുന്നില്ല. പക്ഷേ പിന്നെ രാഘവൻ അത് തിരുത്താനൊന്നും പോയില്ല, മാറ്റിയതുമില്ല. അന്ന് വലിയ പ്രശ്നമോ ഇതാളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രാഘവൻ അന്ന് എവിടെയായിരുന്നു? അന്ന് CPM ഒടുവിലെന്തായി? കാരചക്രം ഉരുണ്ടു കക്കാട് പാടിയതുപോലെ കാരമിനിയും വരും എന്ന് പറഞ്ഞപോലെ കാലം കുറെ കഴിഞ്ഞപ്പോൾ കരുണാകരന്റെ ക്യാബിനറ്റിൽ തന്നെ അദ്ദേഹം മന്ത്രിയാവുകയും അദ്ദേഹത്തിന്റെ മുന്നണിയിൽ അംഗമാവുകയും ഒക്കെ. അതൊരു ഇപ്പം എം മണിഞ്ഞ പോലെ പറഞ്ഞ പോലെ തരവിധി, അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അതും തരവിധിയാണ്. അപ്പം അങ്ങനെയൊക്കെ മുമ്പ് മുൻകാലങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പലപ്പോഴും. പിന്നെ ചിലര് വളരെ അന്തസ്സായി എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ഉടൻ അത് ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ മാന്യമായിട്ട് എണീറ്റ് പറയും അംഗത്തിന് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പിൻവലിക്കുന്നു അല്ലെങ്കിൽ സോറി എന്ന് അത് പറയാറുണ്ട്. അത് അതൊരു ജെന്റിൽമാൻ എന്നുള്ള നിലയിലുള്ള ഒരു സംഗതി ഉള്ളൂ, അത് അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ അതിനകത്ത് MM മണി എന്ന് പറയുന്നത് വളരെ നല്ല സീനിയർ കമ്മ്യൂണിസ്റ്റുകാരനാണ്, സീനിയറാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയ അതിനകത്ത് നിന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടക്കുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയെ വഞ്ചിച്ച ആളെന്നുള്ള നിലയിലാണ്. അതാണ്, അതിപ്പം കാരണം പിണറായി വിജയൻ തന്നെ കുലം കുത്തിയെന്ന് അയാളെ വിളിച്ചിട്ടാണ് അതിനുശേഷമാണ് ഈ കുല നടക്കുന്നത്.
അപ്പൊ തീർച്ചയായിട്ടും ഉമ്മൻമണിയുടെ മനസ്സിൽ കിടക്കുന്നതാണ്. മണി കഴിഞ്ഞ ദിവസം വേറെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. മണി പറഞ്ഞത് ഈ പിണറായി വിജയനെ നിരന്തരമായി കേക്കരപ്പോ അസംബ്ലിയിൽ വിമർശിക്കുകയായിരുന്നു മോശമായ ഭാഷയിൽ. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചടിച്ചതെന്നാണ് എം എം മണിയും പറഞ്ഞത്. ആയിക്കോട്ടെ, ആയിക്കോട്ടെ, അത് നിയമസഭ സംഭിക്കുക വരെ ചെയ്തു. പക്ഷേ ഈ മണിയെ പോലുള്ള ഒരാൾ ഇത്രയും ഒഴിവാക്കാമായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞു. ഇപ്പം ഉപയോഗിക്കാമോ ഉപയോഗിക്കില്ലേ എന്നുള്ള വേറെ കാര്യം. പക്ഷേ ഒരു ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നമ്മുടെ പാരമ്പര്യം അതല്ലല്ലോ. അതുകൊണ്ടാണ് ചിലപ്പോ അയാൾക്ക് പാർട്ടിയിൽ ഉന്നത സ്ഥാനം കിട്ടുമായിരിക്കും. കാരണം അത് വ്യാഖ്യാനിച്ചത് കൊണ്ടല്ലേ അങ്ങനെ വന്നത്. വ്യാഖ്യാനം ഇല്ലെന്നുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ അതിന് തെറ്റില്ല. അതിപ്പം അവരുടെ വിധിയാണ്. നമ്മളെല്ലാരും പറയുന്നത് ഇപ്പം അങ്ങ് പറയാറുണ്ട്, ഇദ്ദേഹം പറയാറുണ്ട്, ഞാൻ ഇതൊക്കെ നമ്മൾ പലതും കാണുമ്പോൾ അത് അവരുടെ വിധിയാണ് എന്ന് പറഞ്ഞു പോകുന്നത്. ആ തരത്തിലും എടുക്കാം. പക്ഷേ ഇത്രയും ഒരു ഇതൊരു വലിയൊരു ഇഷ്യൂ ആയി വന്നപ്പോ അതങ്ങ് ഒഴിവാക്കാമായിരുന്നു, അല്ലെങ്കിൽ അവിടെ വെച്ച് എവിടെയെങ്കിലും വെച്ച് അവസാനിക്കണ്ടേ. നിയമസഭ സ്തംഭിക്കുക, ഒരു ദിവസം നിയമസഭ ഒരു ദിവസം സ്തംഭിക്കുമ്പോൾ അതിനുള്ള ചെലവുകൾ, അപ്പൊ അതൊക്കെ അതൊക്കെ സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്നും ചെലവാകുന്ന പൈസ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. അതല്ലാതെ നമുക്കിപ്പോ എം എം മണിയെ ശിക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ പണ്ട് മുരളി ആന്റണിയെ പറ്റി പറഞ്ഞ പോലെ മുക്കാലി കെട്ടി അടിക്കണമെന്നോ നമ്മൾ പറയില്ല. അത് പിന്നെ നിയമസഭയിൽ വെച്ച് പറഞ്ഞാൽ പറയാത്തത് കൊണ്ട് പിന്നെ അത് പാർലമെന്ററി ആയില്ല. പക്ഷെ അതിലൊക്കെയാണ് നമ്മളെ എ കെ ആന്റണിയുടെ മഹത്വം എന്നുള്ളത്. നമുക്കതിനെ സാധാരണ നമുക്കറിയാം. ഇപ്പൊ നിയമസഭയിൽ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ പിണറായി വിജയൻ അതിന് ആരും പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാറില്ല. ഉമ്മൻചാണ്ടി ഒരിക്കലും വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ഒരു പരാമർശവും ഉമ്മൻചാണ്ടിയുടെ ഭാഗത്ത് നിന്ന് വരില്ല. അവർ ആ ഒരു തലമുറയിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കാം. 70 മുതൽ എം എൽ എ ശരീരത്തിലെ അങ്ങനെയാണ്. ഞാൻ അവർ രണ്ടുപേരെയും പ്രസംഗങ്ങൾ ശ്രദ്ധയത്തിലോ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരാളെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ഇവർ രണ്ടുപേരും വ്യക്തിപരമായി ആക്ഷേപിച്ച് പറയുകയില്ല. അതാണ് അവരുടെ ഒരു മഹത്വം എന്നുള്ളത്. അത് മഹത്വമായിട്ട് ഇപ്പോൾ ഉണ്ട്, എല്ലാവരും അങ്ങനെ പറയുന്നുണ്ടല്ലോ. പക്ഷെ അതൊക്കെയാണ് പാർലമെന്ററി ജനാധിപത്യത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അത് ആരെങ്കിലും പഠിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും അതൊക്കെ നമ്മൾ പറയുന്നില്ലേ കുടുംബ മഹത്വം എന്നൊക്കെ പറയില്ലേ. ആ ഒരു കുടുംബം ഇപ്പൊ കാരണം അവൻ കുടുംബത്തിൽ അവൻ തറവാടി പറയുന്നവനാണെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അവനൊരു നിലവാരത്തിൽ താഴോട്ട് പോകാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ പാലിക്കേണ്ടതായ സ്വയം പാലിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത് പാലിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മണി പറഞ്ഞത് കൂടിപ്പോയെന്നോ അല്ലെങ്കിൽ കുറച്ചുകൂടി പറയാമോ എന്നുള്ള അഭിപ്രായമുള്ളവരുണ്ടാവും. അപ്പൊ ഈ പാർലമെന്റിൽ ഈ പുതിയ വാക്കുകളെ നിരോധിച്ച് സത്യം പറഞ്ഞാൽ ഇതിൽ കുറെ വാക്കുകൾ ആയിക്കോട്ടെ മോശമാവാം, പക്ഷെ എല്ലാ ഈ അഴിമതിയും ഇതിങ്ങനത്തെ സ്വച്ഛാധിപതിയൊക്കെ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ അഴിമതി ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. അഴിമതി എന്ന് പറയാൻ സ്വച്ഛാധിപതി പല പേര് മാറി അതും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. നിങ്ങള് ഇത്ര രൂപ ഉണ്ടാക്കി എന്ന് പറയാം, ഇത്ര കോടി നിങ്ങൾ ഉണ്ടാക്കിയില്ലേ, നിങ്ങളുടെ പോക്കറ്റ് വന്നില്ലേ എന്ന് ചോദിക്കാം. അഴിമതി എന്ന് പറയരുത്. അതാണ് അത് എന്തായിരുന്നാലും പാർലമെന്റിന്റെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ആ ഒരു നമ്മുടെ എന്തോ അദ്ദേഹത്തിന്റെ പേരെന്താ പാർലമെന്റ് നമ്മുടെ സ്പീക്കറുടെ പേര് ഓം ബിർള. ആ ഓം ബിർള ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, വർഷങ്ങളുമായിട്ട് ഈ സംഗതി അവിടെ ഉണ്ട്, ഇത് നമ്മളിപ്പോ പൊടി തട്ടി എടുത്തതാണെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സംഗതികൾ. അപ്പൊ അങ്ങനെയും പറയുന്നുണ്ട്. എന്തായിരുന്നാലും ഇത്തിരി കടന്നുപോയി എന്നേ പറയാനൊക്കെയുള്ളൂ. ഇത് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ ആർക്കും ഒന്നും ഉണ്ടാകാനൊക്കെ പറ്റില്ല. ആ മോഡി എന്നും പറയാനൊക്കില്ല. പക്ഷെ തൃണമൂൽ കോൺഗ്രസിന്റെ ചില എംപിമാര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ വാക്കോടെ പ്രഖ്യാപിക്കാൻ പ്രഖ്യാപിക്കാൻ ആരും തൃണമൂൽ അതിനകത്ത് അതിനകത്ത് വാലിനടി കോൺഗ്രസ് ഉണ്ട്. സംഗതി എന്താണ്? ബംഗാളി ആയതുകൊണ്ട് ബംഗാളിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. എവിടെയും അവൻ പ്രതികരിക്കും. ഇവിടെ വന്നാലും ഏ ബംഗാളി ഇവിടെ വന്നാലും പ്രതികരിക്കും. ബംഗാളി ഇവിടെ വന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ സംഗതി ഗൗരവം. എന്തായിരുന്നാലും ആ ബംഗാളുകാരന്റെ ഒരു ചുണ നമ്മുടെ ഒരു എം പി കാണിച്ചില്ലല്ലോ അല്ലേ. നമ്മളും 20 പേരെ അയച്ചിട്ടുണ്ടല്ലോ. ആ 20 പേരിൽ ആരെങ്കിലും ഉണ്ടോ? ഒരാൾ ഇവിടെ ഇല്ലല്ലോ. ഒരാൾ അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അദ്ദേഹം പക്ഷെ വേറെ കാര്യമുണ്ട്. എവിടെ ആണോ ഏതോ ഒരു ക്ലബിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം അദ്ദേഹം ഒരു നൈറ്റ് ക്ലബിൽ ഇരുന്നുകൊണ്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നതൊക്കെ പറഞ്ഞ അദ്ദേഹം വളരെ നല്ല ഒന്നാമത്തെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു എം പി ഇല്ലെന്ന് പറയരുത്. 19 അല്ല 20 ഉണ്ട് ഒക്കെ ഉണ്ട്. പക്ഷെ എന്തായിരുന്നാലും പാർലമെന്റിന്റെ ഒരു നടപടി ഒരു തെറ്റായ ഒരു കീഴ്വഴക്കമാണെന്നേ നമുക്ക് പറയാനാവുള്ളൂ.